ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയെ പിടിച്ചുലയ്ക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ മുൻനിര നടന്മാരെന്ന ചലച്ചിത്ര പ്രേക്ഷകരും കേരളീയ സമൂഹവും ഒരുമിച്ച് വിശേഷിപ്പിക്കുന്ന നാല് പേർ മനിയൻപിള്ള രാജു ഇടവേള ബാബു എം മുകേഷ് എം എൽ എ ജയസൂര്യ ഈ നാലു പേർക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണമുന്നയിച്ച ചലച്ചിത്ര രംഗത്തു നിന്നും മാറി നിൽക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മിനു മുനീർ നമ്മോടൊപ്പം ചേരുകയാണ് കേരള വിഷയനോടൊപ്പം ചേരുകയാണ് ഇന്നലെ അവർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഇന്ന് കേരളീയ മനസാക്ഷി മുഴുവൻ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം അവർ പങ്കുചേരുന്നത് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അത്തരത്തിൽ തനിക്ക് അനുഭവപ്പെട്ട ഒരു ദുരനുഭവം പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിക്കാനുണ്ടായ ഒരു സാഹചര്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന്റെ പിന്നാലെ ചില നടിമാർ വെളിപ്പെടുത്തിയതിന്റെ ആ ചുവടി പിടിച്ചുകൊണ്ടാണോ അത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നത് ഇന്നലെ ഞാനതെല്ലാം ന്യൂ ന്യൂസിൽ കാണുന്നുണ്ട് ഓൺലൈനിലെല്ലാം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉണ്ടായ അതേ അനുഭവങ്ങളാണ് ഓരോരുത്തർ പങ്കുവയ്ക്കുന്നത് ശരി എത്രത്തോളം എന്തൊക്കെയും ഞാൻ അന്ന് ദൈവത്തിൽ സമർപ്പിച്ചു ദൈവമേ നീ നീതിലെ നീന്തി നടത്തി തരണം അതായത് പതിമൂന്ന് വർഷം മുമ്പ് ദൈവത്തിൽ സമർപ്പിച്ച കാര്യങ്ങളാണ് പക്ഷെ അത് അവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തു വന്നപ്പോൾ മനസ്സ് സന്തോഷിച്ചു ദൈവം പിടിച്ചു അവരെയൊക്കെ പക്ഷേ ഇന്നലെ ഞാൻ ഈ പോസ്റ്റ് ഇടാൻ കാരണം മുകേഷ് ഇങ്ങനെ ഒരു മീഡിയയിൽ പറയുന്നത് കേട്ടു ഇത് ഞാൻ അങ്ങനെ ഇങ്ങനെ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഇതെന്തോ പാർട്ടി എന്തോ ഫാബ്രിക്കേറ്റഡ് ഉണ്ടാക്കിയ സ്റ്റോറിയാണ് ഇത് കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രൊവക്കേഷൻ ഉണ്ടായി ഇവരെല്ലാം ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് മാന്യന്മാരായിട്ട് അഭിനയിക്കുന്നത് ആ മുഖംമൂടി വലിച്ച് കാര്യം പറഞ്ഞപ്പോൾ മുകേഷിനെതിരെ ഇന്നലെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ വലിയ പ്രതിഷേധമോർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞതാ താൻ സി പി എമ്മിന്റെ ഒരു എം എൽ എ ആയതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി അല്ലെങ്കിൽ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണവുമായി പലരും രംഗത്ത് വരുന്നതാണ് മുകേഷിൽ നിന്നുണ്ടായ അനുഭവം എന്തായിരുന്നു താങ്കൾക്ക് മുകേഷായ ക്രൂരമായ അനുഭവം മുകേഷിന്ന് എനിക്ക് ഞാൻ കലണ്ടർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ലൈംഗിക താല്പര്യം എന്നെ അറിയിച്ചു താല്പര്യം എന്നെ അറിയിച്ചു പക്ഷെ ഞാൻ ഞാനതിൽ വളരെ ഇതായില്ല കാരണം എനിക്ക് ഈ ഫിലിം ഫിലിംഫീല് ഞാൻ ആദ്യമേ എനിക്ക് ഫ്രഷ് ആയതുകൊണ്ട് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തില്ല അതിനുശേഷം ഞാൻ പിന്നെ മൂന്ന് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്മേലെ അംഗത്വം എടുക്കാമെന്നാണ് മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ അതുകൊണ്ട് ആറ് സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ഇടവേള ബാബുവിനെ കുറേ എനിക്ക് അംഗത്വം വേണം അമ്മേലെന്ന് പറഞ്ഞു ഉടനെ പുള്ളിക്കാരന് ഈ മുകേഷ് എന്നെ സോറി എടവേള ബാബു എന്നെ കല്ലൂരിലുള്ള അയാളുടെ സ്വന്തം ഫ്ളാറ്റിൽ എന്നെ വിളിച്ച് ഫോം ഒപ്പിടാൻ വേണ്ടി വിളിച്ചത് അവിടെ വെച്ചെനിക്ക് ഫിസിക്കൽ അഭ്യാസുണ്ടായി കുളിയിൽ നിന്നും അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനൊരു വിഷമം ഉണ്ടായിപ്പോള് ഞാൻ ഇന്നസന്റായിട്ടെന്നെ വിളിച്ചു ചേട്ടാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും അപ്പൊ സോ ആൻഡ് സോ ഇന്നയാളെ കോണ്ടാക്ട് ചെയ്യുന്നു അപ്പൊ ഞാൻ അവിടെ കോണ്ടാക്ട് ഇന്നസെന്റ് പറഞ്ഞത് ഈ അമ്മ കമ്മിറ്റിയിലുള്ള ഏതൊരാളെ കാരണം നടമാരല്ല വേറെ ഒരാളുടെ നമ്പർ തോന്നു അപ്പൊ ഞാൻ അവിടെ അപ്ലൈ ചെയ്തപ്പോണ്ടല്ലോ അന്നേരം ഉകേശി ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാ അമ്പിടി കള്ളി എന്നെ അറിയാതെ നീ അമ്മയിൽ ചുരുന്ന് കയറാൻ നോക്കിയോ ഏഹ് അറിയാതെ മലയാള സിനിമാ പീഡിൽ ഒരു ഏല പോലും അനങ്ങത്തില്ല ഏഹ് നിനക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടല്ലേ നീ ഒരു നീ ആർക്കും കൊടുക്കണ്ടേ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ വാസ്ക് ഉരുക്ക് അങ്ങനല്ലേ പറഞ്ഞേ മലയാള അങ്ങനെ പറഞ്ഞ മലയാളത്തിന്റെ മെഴുകുതിരിയുടെ മെഴുക മെഴുകുതിരിയുടെ മെഴുക് വെച്ച് നീ അടച്ചു വെച്ചോ എന്ന് പറയുമ്പോൾ സത്യത്തിൽ സംഭിച്ചു കാരണം ഞാൻ അതിക്രൂരമായ ലൈംഗിക അധിക്ഷേപം അധിക്ഷേപം അയ്യോ ഞാൻ ആദ്യോടെ കേട്ടത് സിനിമയിൽ ഒന്നും ഞാൻ കണ്ടില്ല ഞങ്ങൾ സംഭിച്ചിരുന്നു പോയി ഇത്രയും അവരുടെ ആരോഗ്യവും നമ്മൾ ഷെയർ ചെയ്യുക ബെഡ് ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഇത്രയും വലിയ ഒരു ആക്ഷേപവും ഏഹ് അപ്പൊ എനിക്കത് സങ്കടമായി പിന്നെ പിന്നെ ഞാൻ പല സിനിമകളും ഇവർ ഇവർ തന്നെ മുടക്കി മുടക്കിക്കളഞ്ഞു ജയസൂരിയായാലും മുകേഷ് ആയാലും മണിയമ്പിള്ള രാജു ആയാലും കാരണം ഐഎ ഐ ആം യൂസ്ലെസ് ലേഡിന്നാണ് ഈ മുകേഷിന്റെ ഭാഗത്തുനിന്നും പിന്നീട് അത്തരത്തിലുള്ള ശല്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മുകേഷ് ഏതെങ്കിലും ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം അതെ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ വൈറ്റിലെയോ കാക്കനോട് അവിടെ ഒരു ഫ്ളാറ്റിലോട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈയിൽ ഹോട്ടലിൽ വരുമ്പോൾ ഹോട്ടലിൽ ജി ആർ ടി ഹോട്ടൽ ഞാൻ ജി ആർ ടി ഹോട്ടലുണ്ട് ബാ നമുക്ക് ഒരുമിച്ച് അതിലൊന്നും ഞാൻ പോയിട്ടില്ല പിന്നെ ഇതിനെല്ലാം എനിക്ക് ഭയങ്കര മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് എന്നെ അത്ര അതിശേപ്പിച്ചതിൽ ഉരുക്ക് വെച്ച അടച്ചോളം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത് മനസ്സിൽ കിടക്കുക ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അവിടുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയോ അന്നേരമാണ് നാടകമേ എന്ന സിനിമയിൽ സെറ്റിൽ വെച്ച് ഞാൻ പുള്ളിക്കാരനെ കാണുന്നത് അപ്പോൾ ഞാൻ സ്റ്റേ സ്റ്റെയർ കേസ് ഇങ്ങനെ മോളിൽ കയറുന്നത് കേൾക്കുമ്പോൾ പുള്ളിക്കാരനെ മോളിയും താഴോട്ട് വരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറി മാറി പോകേ പക്ഷേ അദ്ദേഹം എന്നെ അതിഷേപ്

പിന്നെ മണിയമ്പതിക്രമം അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടതായിട്ട് ആരെങ്കിലും അത് ഞാൻ കേട്ടിട്ടില്ല കാരണം ഞാനും ഫിലിം ഫീൽഡിൽ ഉണ്ടല്ലോ ഞങ്ങൾ ഈ ഡയലോഗ് പഠിക്കുന്നതിന്റെ തരത്തിലായിരിക്കും കുറച്ച് ഉള്ളൂ അപ്പൊ നമ്മൾ ആ ഡയലോഗ് പഠിച്ചു നമ്മൾ അഭിനയിക്കുന്നു നമ്മൾ സ്ഥലം ഇടുന്നു നമുക്ക് ആരോട് പ്രൈവസി ആയിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നില്ല ശരിക്കും അല്ലെങ്കിൽ പിന്നെ റൂമിൽ റൂമിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഇരുന്നിരുന്ന് ഈ മേക്കപ്പ് ആലെ തൊട്ടിരിക്കുന്നവരല്ലേ അപ്പൊ നമ്മള് ടയർഡായിരിക്കും നമ്മൾ കടന്ന് ഉറങ്ങണം എന്നുള്ളായിരുന്നു പക്ഷെ നമ്മൾ ഇതേപോലെ നമ്മൾ വീട്ടിലൊക്കെ പോകുകയാണെങ്കിൽ ഇതൊക്കെ സംസാരിക്കാം നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ കണ്ടു ഹേമ കമ്മി കമ്മിറ്റിക്കാർ അവരെല്ലാവരും ഗെറ്റ് ടുഗതറായി അവർ ഒരുമിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തു അപ്പോൾ എല്ലാം റിവീലായി അവർ അവർക്കൊരു ധൈര്യം വന്നു ഒരു എനർജി വന്നു നമുക്കിതിനെതിരെ റിയാക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ഒറ്റപ്പെട്ടു പോകുക കാരണം എനിക്കിത് ഭയങ്കര കാരണം ഞാൻ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ സെറ്റിലായതിനു ശേഷമാണ് ഞാൻ സിനിമ പിള്ളി വരുന്നത് ഞാനൊരു പൈസ ഉണ്ടാക്കാനോ ജീവിക്കാനായിട്ടോ അല്ല വന്നത് ഞാൻ കലയോടുള്ള സ്നേഹങ്ങളാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ഈ ട്രോഫികളൊക്കെ എനിക്ക് കലാപരമായിട്ടും കായികപരമായിട്ടും കിട്ടിയ ട്രോഫികളൊക്കെയാണ് അപ്പം എനിക്ക് മലയാള സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ സ്വപ്നങ്ങളാണ് അവർ ചവിട്ടി അരച്ചു കളഞ്ഞത് മറ്റൊരു ആരോപണം ഉന്നയിച്ച ഒരാൾ നടൻ ജയസൂര്യ ജയസൂര്യ സംബന്ധിച്ചിടത്തോളം പൊതു രംഗത്തൊക്കെ കാര്യക്ഷമമായി ഇടപെടുന്ന വ്യക്തിയാണെന്ന് പറയുന്നു വലിയ സോഷ്യൽ മീഡിയ താരമാണ് വലിയ ആരാധക വൃന്ദമുള്ള വ്യക്തിയാണ് ആ ജയസൂര്യയുടെ മുഖം മൂടിയാണ് ഇപ്പോൾ മിനു മുനീറിന്റെ കൂടി പിഴുതറിയപ്പെട്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെതിരൊക്കെ ജയസൂര്യക്കെതിരെ വലിയ ട്രോളുകളും മറ്റും വരാൻ തുടങ്ങി വലിയ ആളുകളുടെ പരാമർശങ്ങൾ വരാൻ തുടങ്ങി ഈ ജയസൂര്യയുടെ ഭാഗത്തു നിന്നും ഈ തരത്തിലുള്ള മോശാനുഭവം ഉണ്ടായിരുന്നു ജയസൂര്യാണ് ആദ്യത്തെ ഞാൻ ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയിൽ വന്നപ്പം എന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്റെ റോള് സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു എന്റെ ലൊക്കേഷൻ അപ്പൊ ഞാൻ ഇങ്ങനെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോ എവിടുന്നു പുറകിൽ നിന്ന് ഒറ്റ കെട്ടിപ്പിടുത്തു തന്നെ ഞാൻ പെട്ടെന്ന് പേടിച്ചു ഓ നല്ലൊരു ഞാൻ ലൊക്കേഷൻ സെക്രട്ടേറിയറ്റിന്റെ ബാത്റൂം അപ്പൊ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ ബാത് ബാത്റൂമില് അപ്പം എല്ലാരും താഴെ ഗ്രൗണ്ടിലായിരിക്കുന്ന എല്ലാവരും അപ്പം ബാത്റൂമിൽ പോയാൽ ഞാൻ അങ്ങോട്ട് പോയി അപ്പൊ എന്നെ പുള്ളി ഫോളോ ചെയ്ത് വന്നു ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ആദ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ പുറകിൽ നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിപ്പോൾ പുള്ളി പെട്ടെന്ന് എന്റെ ലിപ്സിൽ എന്റെ കൺസെന്റ് ഇല്ലാതെ കിസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇപ്പോഴും അതെ അത് നമുക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അപ്പൊ ഞാൻ പെട്ടെന്ന് തള്ളി മാറ്റി പുള്ളി ശരിക്കും ഇങ്ങനെ മുറക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു വിട്ട് വിട്ട് എന്താണെന്നു എനിക്ക് ഭയങ്കര ദേഷ്യം അത്രയും എനിക്ക് വന്നുള്ളൂ നമ്മളാദ്യത്തെ സിനിമയാണ് എനിക്ക് പെട്ടെന്ന് ഒരു ആര അടി കൊടുക്കാനോ അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല കാരണം എന്താ ഇനി സിനിമാ ഫീൽഡ് ഇങ്ങനെയാണോ കാരണം ആദ്യം ഒരാളാണ് ഞാൻ അഭിനയിക്കാൻ വരുന്നത് ഇങ്ങനെയൊക്കെയാണോ എല്ലാവരും ഇങ്ങനെയൊക്കെ കയറി പിടിക്കുകയോ മോക്കിയോ അതോ എന്താ അങ്ങനെ പിന്നെ ഓടിപ്പോയി ജഗതി ചേട്ടൻ ഭയങ്കര ആണ് ഐ വാസ് വെരി കംഫർട്ട് വിത്ത് ഹിം ഹി വാസ് ഗിവിങ് ഓൾ സേഫ്റ്റി ഇപ്പോൾ ഒരു തമാശയോട്ട് പറയുകയാണെങ്കിൽ ഞാനതിൽ അങ്ങോട്ടേക്ക് കൊണ്ടു നടക്കാം മാളച്ചേട്ടെ ഞാൻ എന്തൊക്കെയും ജഗതി ചേട്ടൻ മരണനാടിയാടെ എന്ത് പാടെ ഒരു എഞ്ചിനീയറിൻ്റെ ഭാര്യയല്ലേ എന്ത് പാടെ ഏ കീ പ്രസ്പെക്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സേഫ്റ്റി വന്നു പുള്ളിയെടുത്ത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പം പുള്ളിയെടുത്ത് പോയിരിക്കും ആൻഡ് ഹി വാസ് ടോക്കിംഗ് ടു മീ സോ അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചാൽ ഐ ക്യാൻ ഷെയർ വിത്ത് ഈ കാര്യം പുള്ളെടുത്ത് പോയി പറയുന്നത് സിനിമയിൽ ഇങ്ങനെയൊക്കെയാണോ എല്ലാവരും കെട്ടിപ്പിടിച്ചു ഉമ്മയ്ക്കോ ചോദിക്കണം പുള്ളിക്കാരിയുടെ അടുത്ത് പക്ഷേ ഹീ വാസ് ക്രൗഡഡ് വിത്ത് ഒരു നേടിമുടി വെണ്ണിച്ചേട്ടൻ സലീം അങ്ങനെ എല്ലാവരുമ്പോൾ എനിക്ക് എങ്ങനെ ഞാൻ പറയും പലരും പല രീതിയിലെടുക്കും പല രീതിയിൽ സ്പ്രെഡ് ആകും അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അത് അവരുടെ ലൈഫിനെ ബാധിക്കും അതുകൊണ്ട് എനിക്ക് എനിക്കിത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാൻ വളരെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും തള്ളി മാറ്റി ഞാൻ അയാളുടെ മുഖത്തോട്ട് നോക്കിയില്ല തള്ളി മാറ്റി ഓടുക ചെയ്താൽ ഞാൻ അവൾ തിരിഞ്ഞു നോക്കിയില്ലാത്ത അതിനുശേഷം പുള്ളി താഴെ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എനിക്കൊരു ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ നോക്കി അപ്പൊ പറഞ്ഞു എനിക്ക് ട്രിവാണ്ടത്തെ ഫ്ലാറ്റ് ഉണ്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ് വി വിൽ ഹാവ് എ ഗുഡ് റിലേഷൻ അത് ഭാവിയിൽ മിനുന നല്ല നേട്ടങ്ങളുണ്ടാവും

ആ ഇടവേള ബാബുവിൽ നിന്ന് എത്രത്തുള്ള ഒരു മനോവശം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് അനുഭവപ്പെടുന്നത് ഇടവേള ബാബു പറയുന്നത് ഒന്നാമതായിട്ട് നമ്മളിത് സിനിമാ ഫീൽഡ് ഇങ്ങനെയൊക്കെയാണ് സിനിമാ ഫീൽഡിൽ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ നമുക്ക് പല നേട്ടങ്ങളും ഉണ്ടാവും പിന്നെ എൻ്റെ കൂടെ നിൽക്കണം മിനു എൻ്റെ കൂടെ നിൽക്കുക നമുക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം പിന്നെ ഞാനൊരു സിംഗിളാണ് ഒരു ബാച്ചിലാണ് എന്നെ ഒന്ന് ഗവനിക്കണം അങ്ങനെ ഒരു റിക്വസ്റ്റ് അങ്ങടെ ഇടവേള ബാബുവിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇത്തരത്തിൽ മുൻ അനുഭവം ഉണ്ടായതായിട്ട് മിനുവിനോട് പറഞ്ഞിട്ടുണ്ട് ആ ആ ഗായത്രി പറഞ്ഞിട്ടുണ്ട് ആ ഗായത്രി വർഷ വളരെ മോശക്കാരനാണ് മിന്നു പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ പല സ്റ്റോറിയും എനിക്കറിയാം എത്ര പറഞ്ഞു പിന്നെ അധികം സംസാരിക്കും ഞങ്ങൾ എന്തായാലും അഡേ താടിയാന്ന് ഷൂട്ടിംഗ് സെറ്റിൽ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് സംസാരിക്കാൻ സമയം ബാബു ഫ്ലാറ്റിലേക്ക് വിളിക്കായിരുന്നു ആ കല്ലൂർ അയാളുടെ സ്വന്തം ഫ്ലാറ്റിലോട്ട് വിളിക്കുമായിരുന്നു അവിടെ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചു അതെ 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 ഇവിടെ ഇവിടേക്ക് റൂമോ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചുണ്ട് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് അമ്മ മെമ്പർഷിപ്പ് അമ്മ അമ്മയിലേക്കുള്ള അംഗത് വേണ്ടിയുള്ള ഫോം ഫില്ല് ചെയ്യുമ്പോഴാണ് ഈ ദൂരം അതെ അതെ ദൂരനുഭവം ഉണ്ടായത് പിന്നെ എനിക്ക് അമ്മയിലെനിക്ക് ഇവരാരും തരത്തില്ല കാരണം ഇവർക്കാർക്കും എന്നെ അറിയില്ല എന്ന് പറഞ്ഞു ജയ്സൂര്യക്ക് എന്നെ അറിയില്ല മണിമ്പളരാജു എന്നെ അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ മുകേഷിനറിയില്ല ഇടവേള ബാബുനും അറിയില്ല എന്ന് കമ്മിറ്റി മെമ്പേഴ്സ് പറഞ്ഞു ഇവർക്കാർക്ക് എന്നെ അറിയില്ല ഞാൻ ഇവരോട് അഭിനയിച്ചതാണ് ഏഹ്

ഞാൻ അയ്യോ ഇതെന്താ ഞാൻ അയ്യോ നോ ഒന്നും പറ്റത്തില്ല അയ്യോ പ്ലീസ് പ്ലീസ് ഞാൻ ഇല്ല ഇല്ലല്ല അങ്ങനെ പ്രതീക്ഷിക്കുകയോ വേണ്ട അല്ല ഇനി പറയുന്ന കേൾക്ക് ഞങ്ങളൊക്കെ ദിവസങ്ങളോളം ഇങ്ങനെ ആയിട്ട് ഷൂട്ടിങ്ങായിട്ട് പുറത്തലഞ്ഞിരുന്നതാണ് മീനൊന്ന് മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് എങ്ങനെ സാധിക്കും ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ അപ്പൊ ഒരു സിനിമയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എന്താ കുഴപ്പം ചോദ്യം അതെങ്ങനെയാണ് അങ്ങനെ ആണെങ്കിൽ പുള്ളിക്കാരന്റെ ഭാര്യയെ കൊണ്ടുവരണം സെറ്റിൽ അത്ര വലിയ നിൽക്കുപ്രതില്ലെങ്കിൽ അത് ഞങ്ങളെപ്പോലെ ഞങ്ങൾ ഞങ്ങളെ പരിധിയായ സ്ത്രീകളാണ് ഞങ്ങൾക്ക് സെക്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിവൈൻ ഇറ്റ് ഷുഡ് കം ഫ്രം ഹാർട്ട് അല്ലേ അല്ലാതെ ഞങ്ങൾ ഏതൊരു സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷൻ ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ കൺസെൻറ് ഇല്ലാതെ ഞങ്ങളുടെ ദേഹത്തെ തൊട്ടാൽ അതൊരു വേം അല്ലെങ്കിൽ ഒരു പട്ടി അല്ലെങ്കിൽ ഒരു കുറക്കടയിൽ ഒരു മുതലെ തുടർന്ന് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നേ ഒരു സ്ത്രീകൾക്കും ഒരു സ്ത്രീകൾ എനിക്കൊന്നറിയത്തില്ല അവർക്ക് ഒരു ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ അറ്റ് ദ ടൈം സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ നാലു പേർക്കെതിരെ ഇത്തരമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതിൽ പ്രതികരണവുമായി രംഗത്ത് വരാൻ കാണിച്ച തൻ്റെ ഇടം കാണിച്ച ഒരാൾ മനിയംപിള്ള രാജുനോ മനിയംപിള്ള രാജുവിന്റെ പ്രതികരണം കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അദ്ദേഹം പറഞ്ഞത് സിനിമയിൽ അവസരം കിട്ടാത്ത ആളുകൾ ഇങ്ങനെ പലതും പറയും അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പലതും പറയും അത് മനിയംപിള്ള രാജുവിന്റെ ആ പ്രതികരണം കേട്ടിരുന്നു ഞാൻ കേട്ടില്ല ഇപ്പൊ താങ്കളിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ പറയാണ് സിനിമയിൽ നിന്ന് ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടില്ല എന്ന് പറയുന്ന പ്രസക്തിയില്ല കാരണം ഒരുപാട് പേര് ഞങ്ങളെ സിനിമയിൽ വിളിക്കുകയാണ് അഡ്ജസ്റ്റ്മെന്റ് വേണം അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുള്ള അവസരം വേണ്ട എന്നാണ് അതെ നിലപാട് അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാ അവസരം നഷ്ടപ്പെടുന്നത് എങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്ക് അവസരങ്ങൾ കൂടുതലാണ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മലയാള സിനിമയിൽ ബെഡ് ഷെയർ ചെയ്യാത്ത അല്ലെങ്കിൽ അവരോട് അഡ്ജസ്റ്റ്മെന്റിന് താല്പര്യമില്ലാത്ത നടിമാർക്ക് അതായത് അവരുടെ സർഗാത്മകത കൊണ്ട് കാര്യമില്ല ഇതുകൂടി ഒരു ഘടകമാണ് ശരീരം പ്രദർശിപ്പിക്കലും ശരീരം അതായത് കിടക്ക പങ്കിടൽ കൂടി ഒരു ഘടകമാണ് എന്നാണോ പറഞ്ഞു വരുന്നത് അതോ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ എന്റെ അടുത്ത് എല്ലാവരും എങ്ങനെയാണ് ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ് പുതിയ റോളുണ്ട് ലീഡിംഗ് റോളുണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്റെ അടുത്ത് എല്ലാവരും എങ്ങനെയാണ് ചോദിക്കുന്നത് ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് ഏഹ് അപ്പം പലരെയും ഇങ്ങനെ പലരും ഈ നല്ല ടാലൻസ് ഉള്ള ആൾക്കാർ കുറേ കുട്ടികൾ ഇതിലുണ്ട് നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ കാണുമ്പോൾ പറയാം ഒരു അപ്പോർച്യൂണിറ്റി ചിലപ്പോൾ അവർ വരുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ പിള്ളേരെല്ലാവരും ഓടുകയാണ് കലാ കലാപരമായ കുട്ടികൾ എത്ര അപ്പനും അമ്മയൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചെടുത്താൽ അവർ ആക്ടിങ്ങും ഡാൻസും അല്ലേ നമുക്കറിയാം അപ്പോൾ അവരുടെ അവിടെയൊക്കെ ഒരു സ്വപ്നങ്ങളാണ് പക്ഷെ ഇന്ന് അവരെല്ലാവർക്കും അവരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് എങ്ങനെ സിനിമയിൽ വിടും സിനിമയിൽ സേഫ്റ്റി ഇല്ല പിള്ളേരെ അഭിനയിക്കാൻ കഴിവുള്ള പിള്ളേരെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല ആ ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് അവർക്ക് മില്ലിപ്പ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ പറഞ്ഞെങ്കിൽ തലപ്പത്ത് പെൺകുട്ടികളും ഉണ്ടാവണം പാർവതി തിരുവോത്തിനെ പോലുള്ള ഒരു നമ്മുടെ അസോസിയേഷനിൽ ഉണ്ടാവണം അതുപോലെ തന്നെ ഈ പതിനഞ്ചിനാൾക്കാരൊക്കെ മതി അവർ ആരാടിയത് കുറെ ആരാടി കുറെ പേരെ ചൂഷണം ചെയ്തു മാറ ദം ഔട്ട് ആൻഡ് ബ്രിങ് ന്യൂ ജനറേഷൻ മറ്റൊരു ചോദ്യം ഉള്ളത് ഈ പേരെ കൂടാതെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെ കുറിച്ച് ആരായിരുന്നു ചന്ദ്രശേഖരൻ അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നാ ഹൈക്കോർട്ടിലുള്ള ആളാണ് ഇദ്ദേഹം ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു സിനിമയിലെ കോ പ്രൊഡ്യൂസറായിരുന്നു ഞാനും കോ പ്രൊഡ്യൂസർ ആയിട്ടാണ് അതിനകത്ത് നിന്നത് അപ്പം മൂന്ന് ദിവസം അതിനകത്ത് കലാപോൺ മണിച്ചേരുടെ വൈഫാണ് ഞാൻ അഭിനയിച്ചത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരാളെ വന്നിട്ടൊന്നും പോയി പരിചയപ്പെടാം നമുക്ക് ലൊക്കേഷൻ ഒന്ന് കാണാം ബോൾഗാട്ടിയിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ പോകുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ അവിടെ റിസോർട്ടിൽ ഒരാളെ പരിചയപ്പെടുകയും ഇയാളാണ് മെയിൻ പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞാൽ ദുബായിൽ അല്ലെങ്കിൽ കെം ഫ്രം ദുബായ് ഞാൻ പറഞ്ഞാൽ അയവ സാഹസം ദുബായ് ഞാൻ കരയാൻ വരായിരുന്നു ഞാൻ വളരെ ഫ്രണ്ട്ലിയായി അതുകൊണ്ട് ഒന്നുമൊക്കെ ഇപ്പോൾ ഈ അഡ്വക്കറ്റിനെ കാണാനില്ല അയാൾ മുങ്ങി അപ്പൊ ഞാൻ വെച്ചാൽ ഗോഡ് അപ്പോൾ അപ്പൊ ഞാൻ പുള്ളിക്കാരെ വെയിറ്റ് ചെയ്തു വരട്ടെ പിന്നെ മൂന്നു മണിയായിപ്പോ എന്റെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരേണ്ട സമയമായി ഞമ്മളെന്ന സ്ഥലം ഞാനൊന്നിറങ്ങട്ടെ പിള്ളേർ വരേണ്ട സമയമായി പുള്ളിക്കാരൻ വന്നാൽ പറഞ്ഞത് ഞാൻ പോയത് ആ അങ്ങനെ പെട്ടെന്ന് പോയത് എങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പുള്ളിക്കാരെ എന്റെ തോളെ എങ്ങനെയൊന്നും കെട്ടിപ്പിടിക്കുമ്പോൾ ഒരുമാതിരി തലവോടിലൊക്കെ അല്ല ഒന്നും അറിയത്തില്ല ഇതെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ മിനു കമ്പനി തരുമോന്ന് ഏതാ ഡ്രിങ്ക്സ് വേണ്ടേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ ഡ്രിങ്ക്സ് ഫുഡ് പറയട്ടെ ഞാനങ്ങ് സ്വന്തം ബ്ലിങ്ക് ആയിപ്പോയി ഞാൻ പറഞ്ഞു നോ നിങ്ങൾ ഞാനങ്ങനെ ഡ്രിങ്ക്സും നേരെ ഡ്രിങ്ക്സ് തൊട്ടിട്ടില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രിങ്ക്സും വേണ്ട ഒന്നും വേണ്ട ഞാൻ പൊക്കോട്ടെ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചപ്പോഴ ഒരാളുമല്ല ലൊക്കേഷൻ കാണാൻ വന്നതാണ് ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട് വന്നത് ഇദ്ദേഹം എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു പറഞ്ഞു മിനു എല്ലാ കമ്പനിയും തരും ഡ്രിങ്ക്സ് ഒക്കെ അടിക്കാൻ കൂടും

എന്നെ ഇങ്ങനെ കാറെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഏതോ ഒരു ലൊക്കേഷനെ കൊണ്ടുപോയി കൊണ്ടുപോയിൻ്റെ കാറ് തന്നെ ഇരിത്തിട്ട് ആ ലൊക്കേഷൻ പോയി എന്തോ പറഞ്ഞു ഓടി വന്നു പിന്നെ തിരിച്ചു വന്നത് വിജനമായ റോട്ടിൽ കൂടെ രണ്ട് കാടിൻ്റെ നടക്കുകൂടെ അപ്പോൾ ഞാൻ ഇച്ചിരി പേടിച്ചിതെന്താ ഈ പോയ വഴിയല്ലോ വരുന്നത് അവിടെ വെച്ച് പുള്ളിപ്പം അതൊക്കെ വണ്ടി ഓടിക്കുകയും ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് ചേർത്ത് ഇങ്ങനെ അങ്ങ് ഒറ്റപ്പെടുത്തം പിടിച്ചു ആ ഒരു ബലിഷ്ടമായ കരങ്ങൾക്കുള്ളിൽ ഞാൻ ശരിക്കും അമന്നു പോയെന്നു വച്ചാൽ ഗിയർ ബോക്സ് ഒക്കെ എൻ്റെ ഇവിടെ വയറുണ്ടെങ്കിൽ വിട്ട വിട്ടുണ്ടോ വിട്ട് ഇവിടെ ഇവിടെ എൻ്റെ ഇവിടെ ഇവിടെ എന്തൊക്കെയോ ഉമ്മ വയ്ക്കുവാണോ ക്യൂസ് ചെയ്യുകയാണ് എന്തൊക്കെയോ എന്നെ ശരിക്കും ഞാൻ സ്ട്രഗിൾ വേദനയും കൊണ്ട് പോകണം ഞങ്ങളുടെ കൈ കിടന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ കാറിന്റെ ഡോറിൻ്റെ ഞാൻ തൊഴിച്ചു ഞാൻ പറഞ്ഞാൽ വണ്ടി ഞാൻ ചാടും വിടാനല്ല പറഞ്ഞു വിടുന്നു കാർ തുറന്നു ഞാൻ ഡോറ് തുറന്നിട്ട് കാല് വെളിയിലാക്കി അപ്പഴത്തേക്ക് അവരെ നിർത്തി അല്ലാതെ എങ്ങനെയാണ് ഞാൻ ഉരുന്ന് ഇറങ്ങിയായിരുന്നേ ആ ഓടിക്കുന്ന കാരണത്തിൽ തന്നെ വലിയൊരു ഭയങ്കര ഒരു ഡാമേജ് ആടെ നടന്നായിരുന്നേ പക്ഷെ നമ്മൾ അപ്പോൾ അതിൻ്റെ അടുത്താണ് അവരെ നിർത്തിയേച്ചു നിർത്തി ഞാൻ ഇറങ്ങി ഓടാൻ നോക്കിയപ്പോൾ ഭയങ്കര കാട് ഞാൻ വന്യമൃഗങ്ങളോ പട്ടിയോ പാമ്പോ ഒക്കെ വരാമെന്ന് ഞാൻ ഓടിയപ്പോൾ ഞാൻ പിന്നെയും അത് ഡബിൾ ഇതാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞതേ നോബിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ എന്നെ എവിടെ കയറ്റി അവിടെ നിന്ന് എവിടെ നിന്ന് കയറ്റി എന്നെ അവിടെ തന്നെ കൊണ്ടുപോയത് അതായത് നല്ലത് പ്രശ്നമാക്കരുത് നോബിൾ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഇച്ചിരി കൂൾഡൺ ആയിരുന്നു അന്നേരം കയറി 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 കയറു വാ വാ കേറിയെന്ന് പറഞ്ഞു പറയാളോ ഇയാൾ ചെയ്തൊട്ടും ശരിയായില്ല എന്നെ സുരക്ഷിതമായിട്ട് എന്നെ അവിടെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം പുള്ളി ഇച്ചിരി ആദ്യമങ്ങ് വെറി പൂണ്ട ഒരു മനുഷ്യനായിരുന്നു വെറി പൂണ്ട് കാമപ്രാന്ത് അയാളുടെ അതങ്ങ് അടങ്ങിയ ഞാൻ ഇറങ്ങിയപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ എന്നെ അവിടെ കൊണ്ടുപോയി വിട്ടു ഞാൻ എവിടെയെങ്ങനെ അവിടെ കൊണ്ടുപോട്ടു ഈ ആരോപണങ്ങൾ അതായത് ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ച ആരോപണങ്ങൾ ഇന്ന് സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഏത് തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ അല്ലെങ്കിൽ മാത്രമേ പോലീസിൽ പരാതി നൽകാനെങ്കിലും മിനു താല്പര്യപ്പെടുന്നു തീർച്ചയായിട്ടും അത് നമ്മുടെ മിനിസ്റ്റർ തന്നെയാണല്ലോ പറഞ്ഞത് ഏതൊക്കെ സ്ത്രീകൾ അക്രമ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ അവർ മുമ്പോട്ട് വരുവോ ഏത് ഉന്നതനായാലും ഞങ്ങൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കും അവർ മുന്നോട്ട് മുന്നോട്ട് വന്നാൽ പറഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ തന്നെയാണ് ഉറപ്പായിട്ടും എന്തുകൊണ്ടായിക്കൂടെ എനിക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ എനിക്ക് ഇവർക്കെതിരെ ആക്ഷൻ എനിക്ക് റിയാക്ട് ചെയ്യണമായിരുന്നു ആരും ഞാനത് കലാകൌമുദിയില് കേരള കൌമുദിയിൽ പറയുകയും ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്തിട്ട് ആരും ഇതിൽ അനങ്ങിയില്ല ശരി അന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു അന്ന് പൊളിറ്റിക്കലും രാഷ്ട്രീയം പോലീസുമെല്ലാം പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് നമ്മുടെ ജനം മാറി മീഡിയ മാറി നിയമം മാറി നിയമങ്ങളെല്ലാം നമ്മുടെ മിനിസ്റ്ററും അഡ്മിനിസ്ട്രേഷനും എല്ലാം മാറി ഇന്ന് നല്ലൊരു വളരെ ഒരു എനർജറ്റിക് ഓഡിയൻസ് ആണ് ഇന്ന് നമുക്കുള്ളത് ഇന്ന് ജനങ്ങളെ തിരിച്ചറിഞ്ഞു ഇന്ന് ജനങ്ങള് മണ്ടന്മാരല്ല അവരും ചോറാണ് കഴിക്കുന്നത് കാരണം അവരെയൊക്കെ കുറെ നാളത്തേക്ക് അവർക്ക് സെലിബ്രിറ്റികളെന്ന് വെച്ചാൽ വലിയ സംഭവങ്ങളായിരുന്നു പക്ഷെ അവർ അതിന്റെ സത്യം റിയാൻ റിയൽ അവർ തിരിച്ചറിഞ്ഞു ഇന്നെല്ലാം മനുഷ്യർക്കും അറിയാം പാട്ട് സിനിമ ഫീൽഡ് അല്ലെ പിന്നെ അവർ വളരെ ശക്തമായിട്ട് ദയാർ വിത്ത് ജസ്റ്റിസ് നീതിയുടെ കൂടിയാണ് ഇന്ന് എല്ലാവരും എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ കേരളത്തിൽ നിന്ന് മോഹം ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് പോയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകാനുള്ള തയ്യാറെടുപ്പ് അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു മലയാള സിനിമയിൽ ഒരു ശുദ്ധി കലശം നടക്കുമെന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് വീണ്ടും സിനിമാ രംഗത്തേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണുള്ളത് ആ തീർച്ചയായിട്ടും ഞാൻ ഓരോ സിനിമയിലെ കമ്മിറ്റി കമ്മിറ്റി ആയിട്ടുണ്ട് നല്ല റോളുകൾ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം തന്ന കഴിവല്ലേ നമുക്ക് എന്റെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹമാണ് ഇവരൊക്കെ ഇത്രയും വർഷത്തെ പത്ത് പതിമൂന്ന് വർഷമാണ് പോയത് ഇവർക്ക് വേണ്ടി നമ്മൾ ഇവരെ നമ്മുടെ ആഗ്രഹങ്ങൾ ചവിട്ടി അരച്ചു കളഞ്ഞു കാരണം വേറെ എന്താ സെറ്റാണ് ഞങ്ങൾ ചെയ്ത് ബെഡ് ഷെയർ തന്നെ പേര് മാത്രം നമ്മളെ അവർ ഐസൊലേറ്റ് ചെയ്ത് കളഞ്ഞു ഈ പുഴുക്കുത്തുകൾക്കെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഇത്തരം വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ സിനിമ നിന്ന് ആരെങ്കിലും വിളിക്കുവോ എന്നെങ്കിലും സംസാരിക്കുകയോ ഇതുവരെ ഞാൻ എന്റെ ഫോൺ സൈലന്റിലാണ് ഞാൻ ഇന്നലെ രാത്രി ഒരു മണിക്കാണ് ഇത് ഇട്ടത് രാവിലെ ഏഴര മണിക്ക് വേറൊരു ഫോൺ ഫേസ്ബുക്കിൽ ഇട്ടാക്കുന്ന ഫോൺ നമ്പറിൽ ബെല്ലടിച്ചപ്പോഴാണ് ഞാൻ അയ്യോ ഇത് സൈലന്റ് ആക്കിയല്ലോ നോക്കിയപ്പോൾ ഏഴര തൊട്ടേ ശേഷനായിട്ടെന്നെ വിളിച്ച് എണീപ്പിച്ചത് അപ്പോൾ ആ തൊട്ടേ എനിക്ക് ഇങ്ങനെ അപ്പോൾ ഇതുവരെ ഞാൻ ആ സൈലൻ്റ് മാറ്റിയിട്ടില്ല എന്നെ ആരൊക്കെ വിളിച്ച് വന്നതെന്ന് എനിക്കറിയില്ല ഒരുപാട് മിസ്കോൾ കിടപ്പുണ്ട് ഞാനിപ്പോൾ ആരോടൊന്നും ഞാനിപ്പോൾ മീഡിയയിൽ അതിൻ്റെ സത്യങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ് ഇപ്പോൾ മണിയംപള്ള രാജോടെ പറഞ്ഞു തുറന്നു കാശിന് വേണ്ടിയിരുന്നു ഏഹ് അതായത് അവസരം നഷ്ടപ്പെടുന്ന ആളുകളും പണമില്ലാത്ത ആളുകളും ഒക്കെ ഇത്തരത്തിൽ പല ആരോപണങ്ങളുമായി രംഗത്ത് വരും അവർക്കൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ അവസരം ഞങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷെ ഇവരുടെ കടക്കാത്തതിന്റെ പേരിൽ ഞങ്ങളുടെ അവസരങ്ങൾ ഇവരാണ് തട്ടി കളയുന്നത് അതിന്റെ അമർഷം ഞങ്ങൾക്ക് അവരോടുണ്ട് അപ്പം പോരാടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം പോരാടും പോരാടണം നമ്മളെ പോലെ പോരാടിയില്ലെങ്കിൽ പിന്നെ ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ പോരാടാൻ കഴിയും അവർക്ക് വിവാഹമൊക്കെ കഴിക്കേണ്ടതാണ് അവരുടെ ഉള്ളു കടന്ന് പെടയുന്നുണ്ടായിരിക്കും പക്ഷെ അവർക്ക് വേണ്ടി ഞങ്ങള് ന്യായം മച്ചുകൊണ്ട് ഐ വിൽ ഫൈറ്റ് ഫോർ നിയമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ ഒരു ശുദ്ധികലശം നടന്ന് ഇത്തരത്തിൽ ഷെയറിങ്ങോ ബെഡ് ഷെയറിങ്ങും അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത ഒരു മലയാള സിനിമ നാളുകളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശുദ്ധികലാശം നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ സേഫ്റ്റി ആയിരിക്കും സിനിമാ ഫീൽഡിൽ നിന്ന് മാത്രമല്ല ഇപ്പൊ നടക്കുന്ന നമ്മുടെ ഈ ഒരു ഇപ്പം നടക്കുന്ന ഈ ഒരു ഇഷ്യൂ അല്ലേ ഇത് സിനിമാ ഫീൽഡ് മാത്രം എല്ലാ ഫീൽഡിലും ഇതൊരു പാഠമായിരിക്കട്ടെ പെണ്ണുങ്ങളെ മിസ്സ്യൂസ് പെൺകുട്ടികളെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല പല ജോലി സ്ഥലത്തും അവർ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അവർക്ക് പുറത്തു പറയാൻ പറ്റുന്നില്ല അവരുടെ ജീവിത അവരുടെ ജീവിത സിറ്റുവേഷൻ അവർക്ക് പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പലതും പലരും സഹിക്കുന്നുണ്ട് പക്ഷെ ഒരു സംഭവം വന്നുണ്ട് ഇനി ആരും എല്ലാവരും എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ഇനി ആരും പെൺകുട്ടികളെ എക്സ്പ്ലോയിറ്റ് പ്രത്യേകിച്ച് സെക്ഷൽ ഹെറാസ്മെന്റ് ഓർ എക്സ്പ്ലോറ്റേഷൻ ഷുഡ് നോട്ട് ഹാപ്പൻ എൻ എവറിങ് ഷുഡ് ബി അറിക്കേറ്റ് ഫ്രം ദിസ് ഒറ്റ കാര്യം കൂടി ചോദിക്കാനുള്ളത് പല ആളുകളും വെളിപ്പെടുത്തലുമായി പുറത്തു വന്നപ്പോൾ പറഞ്ഞത് പ്രമുഖർ പ്രമുഖർ എന്നെ അങ്ങനെ ചെയ്തു അല്ലെ പ്രമുഖരുടെ ഭാഗത്ത് നിങ്ങൾ ഉണ്ടായി പക്ഷെ മിനു ചെയ്തത് പ്രമുഖർ എന്ന് പറയല്ല കൃത്യമായ ആളുകളുടെ പേര് നാല് നടന്മാര് രണ്ട് പ്രൊഡക്ഷൻ കണ്ട്രോളർമാര് ഒരു അഡ്വക്കേറ്റിന്റെ ആ പേരെടുത്ത് തന്നെ പറയാനുള്ള തൻ്റെ ഇടം നട്ടിൽ കാണിച്ചു എന്താണ് അത്തരത്തിൽ ഇവരുടെ പേര് വെളിപ്പെടുത്തണം പ്രമുഖർ എന്ന് മാറ്റിവെച്ച് ഇവരുടെ പേര് സമൂഹം അറിയണമെന്നൊരു തീരുമാനമെടുക്കുന്നതിന് പിന്നുണ്ടായ ചേതവികാരം കാരണം നമ്മുടെ സമൂഹത്തിൽ ഇവരെ ഇവർ മാത്രമല്ല പലരും മുഖംമൂടികളറിഞ്ഞു മാന്യന്മാരായിട്ട് നമ്മളെ മനുഷ്യരെ പൊട്ടന്മാരാക്കുന്നവരുണ്ട് അവരുടെ മുഖമൂടി വലിച്ചു കീറുക തന്നെ വേണം അത് ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വേണ്ട നമുക്ക് നല്ലൊരു സമൂഹം വരട്ടെ ന്യൂ ജെൻ മുൻപോട്ട് വരട്ടെ ഇവരുടെ പൊയ് മുഖം ഇവർ കുറെ ആട് ആറാടി നമ്മുടെ ഈ ഫിലിം ഫീൽഡ് കുറച്ച് ആറാടി നല്ല ആടി തിമിർത്ത് പലരുടെയും ജീവിതം ഇവർ നശിപ്പിച്ചു ഇനി ഇവരങ്ങ് തൽക്കാലം മാറി നിൽക്കട്ടെ ന്യൂ ജെൻ വരട്ടെ തീർച്ചയായും മിനുവിന്റെ ആർജവമുള്ള ഇന്നലത്തെ ആ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് അർദ്ധരാത്രിയോടുകൂടി ഫേസ്ബുക്കിൽ അവർ അത് പങ്കുവെക്കുന്നു ഇന്ന് രാവിലെയോടുകൂടി കേരളം മൊത്തം അത് ഏറ്റെടുക്കുന്നു കേരളത്തിലെ ചലച്ചിത്ര ചലച്ചിത്രത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തടക്കം വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്ന പ്രത്യേകിച്ച് കൊല്ലം എം എൽ എ ഇടതുപക്ഷത്തു നിന്നുള്ള എം എൽ എ ആണ് കൊല്ലം എം എൽ എ എം മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച മിനു മുനീറിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളം ഏറ്റെടുക്കുന്നു വലിയ ചർച്ചയാകുന്നു ഇന്ന് വലിയ ചർച്ചയിലേക്ക് അത് വഴിവെക്കുകയാണ് അവർ അവരുടെ എന്തുകൊണ്ട് താൻ ഇത്തരത്തിൽ ആളുകളുടെ പേരെടുത്തു പറയാൻ തയ്യാറായി അതോടൊപ്പം തന്നെ അവർക്ക് നേരിട്ട ദുരനുഭവം സിനിമാ സെറ്റിൽ നിന്നും അവർക്കുണ്ടായ ദുരനുഭവം തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചത് പോരാട്ടത്തിൽ നിന്ന് ഒരടി പിറകോട്ടില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സിനിമയ്ക്കകത്ത് ഒരു ശുദ്ധികലാശം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് മിനു മുനീർ ഇപ്പോഴും പങ്കുവെക്കുന്നത് തന്റെ പോരാട്ടത്തിൽ നിന്ന് ഒരടി പോലും പിറകോട്ടില്ല മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ താൻ ഇനിയും മുന്നോട്ടു പോകും താൻ എ തറ്റം വരെയും പോരാടും അതോടൊപ്പം തന്നെ നിർജ്ജീവമായി വനിതകൾക്ക് പ്രവർത്തിക്കാനുള്ള ബെഡ് ബെഡ്ഷെയറിങ്ങും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത രൂപത്തിൽ സിനിമയിൽ അഭിനയിപ്പി അഭിനയിക്കാൻ തങ്ങളുടെ സർഗവാസന പങ്കുവെക്കാനുള്ള അവസരം വരും തലമുറയ്ക്കും അതായത് ഇനി വരുന്ന പുതുതായി കടന്നു വരുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് മിനു മുനിയർ പങ്കുവെക്കുന്നത് ക്യാമറ പേഴ്സൺ രവി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ്